ശബരിമലയിൽ ഗുരുതര സുരക്ഷാ വീഴ്ച 7 മോഷ്ടാക്കൾ സന്നിധാനത്ത് അതീവ സുരക്ഷാ മേഖലയിൽ തമ്പടിച്ചത് അറിഞ്ഞില്ല. ശരംകുത്തിയിലെ മൊബൈൽ ടവറിൽ നിന്ന് കേബിളുകൾ അടക്കം മോഷ്ടിച്ച കേസിലെ പ്രതികളെ പിടികൂടിയത് ഇടുക്കി തൂക്കുപാലത്ത് നിന്ന് ശബരിമല വനത്തിൽ തങ്ങിയ വിവരം പോലീസ് അറിഞ്ഞത് പിടിയിലായവർ പറഞ്ഞപ്പോൾ. വിഷ്ണു വി പോറ്റിച്ചേരുന്ന വിവരങ്ങളുമായി. വിഷ്ണു, ഈ മൊബൈൽ ടവറിന്റെ ഭാഗത്തെത്തുകയും അവിടെ മോഷണം നടത്തുകയും ഈ ടവറിലെ സാധനങ്ങളടക്കം നശിപ്പിക്കുകയും ചെയ്തു, എന്നിട്ടും പോലീസ് ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണോ ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്? ഇവരെ പിടികൂടിയതിൽ നിന്ന് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ സമയത്താണോ ഇത് ശബരിമല വനത്തിനുള്ളിൽ നിന്ന് മോഷ്ടിച്ചതാണ് എന്ന് പോലീസിന് മനസ്സിലാകുന്നത്? തീർച്ചയായിട്ടും വിഷ്ണു, ശബരിമല പോലൊരു അതീവ സുരക്ഷാ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഗുരുതര സുരക്ഷാ വീഴ്ച എന്ന് തന്നെ ഈ ഒരു സംഭവത്തെ നമുക്ക് നോക്കിക്കാണാം. കാരണം കഴിഞ്ഞ 13-ാം തീയതിയാണ് ഇതുപോലെ ശരംകുത്തിയിലുള്ള 40 അടി അല്ലെങ്കിൽ ക്ഷമിക്കണം 40 മീറ്റർ ഉയരമുള്ള മൊബൈൽ ടവറിൽ നിന്നും BSNL ടവറിൽ നിന്നും കേബിളുകളടക്കം 2G 3G കേബിളുകളടക്കം ഈ സംഘം മോഷ്ടിച്ചത്, 7 പേർ മോഷ്ടിച്ചത്. 13-ാം തീയതി വിവരം അറിഞ്ഞു എന്നുണ്ടെങ്കിലും ഇവരെ പിടിക്കാനായിട്ട് ഒന്നും സാധിച്ചില്ല. അതിനുശേഷം പല സ്ഥലങ്ങളായി കോട്ടയം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിലെ ആക്രിക്കടകളിൽ പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുകയുണ്ടായി. അന്വേഷണത്തിന് ശേഷമാണ് ഇയാളെ ഇടുക്കിയിൽ നിന്നും ഈ കൂട്ടത്തെ ഇടുക്കിയിൽ നിന്നും പിടികൂടുമ്പോൾ മാത്രമാണ് ശബരിമല വനത്തിൽ 5 ദിവസം തമ്പടിച്ച് താമസിച്ച് വളരെ ആസൂത്രിതമായി ചെയ്തൊരു മോഷണമാണ് ഇത് എന്ന് അറിയാൻ സാധിക്കുന്നത്. മോഷണം മാത്രമല്ല എന്ന് സംശയിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഈ BSNL ഈ ഒരു അതിൻ്റെ തൊട്ടടുത്തുള്ള ടവറിന് തൊട്ടടുത്തുള്ള ഷെഡിലെ, അതായത് അവരുടെ സ്ഥാപനത്തിലെ സാധനങ്ങളും അതുപോലെ തന്നെ ഉപകരണങ്ങളും ഇവർ കത്തിച്ച് നശിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അതിനുള്ളിലെ കാർഡ് പുറത്തെടുത്ത് അത് നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്ന് മോഷണശ്രമം മാത്രമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇത് തികഞ്ഞ ഒരു ഗൂഢാലോചന തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 5 ദിവസം ശബരിമല പോലൊരു അതീവ സുരക്ഷാ മേഖലയിൽ ഈ 7-അംഗ സംഘം താമസിച്ചിട്ടും പോലീസ് ഇതറിഞ്ഞില്ല, അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടവർ ഇതിനെക്കുറിച്ച് ഗവനിച്ചില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിപ്പോൾ മോഷ്ടാക്കൾ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും ഗൂഢതന്ത്രവുമായി വന്നതാണോ എന്ന് പോലും ഇപ്പോൾ അറിവില്ല. ഇവരെ ചോദ്യം ചെയ്ത് വരുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലൊരു വലിയ സുരക്ഷാ വീഴ്ച, അതും മണ്ഡലകാലത്തോട് അടുത്ത് നിൽക്കുന്ന ഈ സമയത്തുണ്ടായി എന്നുള്ളത് വളരെ ഗൗരവത്തോടെ ചോദ്യം. വിഷ്ണു, മണ്ഡലകാലം ആരംഭിക്കുന്ന സമയത്താണ്, ഇനി ഏകദേശം 1 മാസം കൂടി കൃത്യമായി പറഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ളൂ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന്. ഇതിന് തൊട്ട് മുൻപ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത് പോലീസ് ഈ ഘട്ടത്തിലും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു പുറമേ തന്നെ ഇവർ ഈ കൃത്യം നടത്തിയതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടാകാൻ തന്നെയാണോ സാധ്യത? വിഷ്ണു, ഇവരുടെ ഈ ഒരു ചെയ്ത് 5 ദിവസം തമ്പടിച്ച് ശബരിമലയിൽ തമ്പടിച്ച് വളരെ ആസൂത്രിതമായി ഇങ്ങനെയൊരു കൃത്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിന് പുറകിൽ വളരെ വലിയൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 5 ദിവസം ഇത്രയും വലിയ അതീവ സുരക്ഷാ മേഖലയിൽ തമ്പടിച്ച് താമസിക്കുവാൻ ഇവർക്ക് എവിടെന്നെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയ്ക്ക് പുറകിൽ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ എന്നുള്ളത് നമ്മൾ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതാണ്. കാരണം 5 ദിവസങ്ങളിലും പോലീസിന്റെ കണ്ണെത്താതെ അല്ലെങ്കിൽ പോലീസിന്റെ ശ്രദ്ധ എത്താതെ 5 ദിവസങ്ങളിലും ശബരിമല പോലൊരു സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ തികഞ്ഞ ഗൂഢാലോചന തന്നെ ഇതിന് പുറകിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇവർ ചെയ്തിരുന്ന കാരണങ്ങൾ, അതായത് കമ്പി മാത്രം ആണ് പോയത് അല്ലെങ്കിൽ കേബിൾ മാത്രമാണ് പോയത് എന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്കൊരു പക്ഷേ മോഷണശ്രമം എന്ന് കൺക്ലൂഡ് ചെയ്യാം. പക്ഷേ ഇത് മോഷണശ്രമം മാത്രമായിരുന്നില്ല. ഇതിനുള്ളിലെ ഉപകരണങ്ങൾ നശിപ്പിക്കുകയും അതുപോലെ തന്നെ ആ കാർഡ് കത്തിച്ച് കളയും. മാത്രമല്ല ഈ ഒരു പ്രശ്നമുണ്ടായത് ഈ കേബിൾ കണക്ഷൻ വിച്ഛേദിച്ചതും അതുപോലെ തന്നെ ഈ ഒരു സ്ഥാപനത്തിലുണ്ടായ കേടുപാടുകൾ കാരണം 13-ാം തീയതി മുതൽ ഈ പമ്പ പരിസരത്തും അതുപോലെ തന്നെ ശബരിമല സന്നിധാന പരിസരത്തും മൊബൈൽ ടവറുകൾ ഒന്നും വർക്ക് ചെയ്തിരുന്നില്ല. മൊബൈൽ ടവറുകളെല്ലാം തന്നെ സിഗ്നൽ പോലും ലഭിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ വളരെ വലിയൊരു ഗൂഢാലോചനയും അല്ലെങ്കിൽ വലിയൊരു വിപത്ത് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ അടുത്ത് നടന്ന ഈ ഒരു സംഭവത്തെ. കാരണം വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ചിലപ്പോൾ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം മോഷണമാണ് എന്നുണ്ടെങ്കിൽ. ഇനി അതല്ല ഗൂഢാലോചനയാണ് എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു വിപത്ത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. വിഷ്ണു, ശബരിമലയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. 7 മോഷ്ടാക്കൾ 5 ദിവസം ശബരിമല ഭാഗത്ത് തമ്പടിച്ചിട്ടും പോലീസ് ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. വിഷ്ണു വി പോറ്റിയാണ് വിവരങ്ങൾ നൽകിയത്.